Hey, what's up guys? Welcome back to my YouTube channel. This is GoGo. Pendakan Dushisham, Alarum, safe fight, Ricky, and Majarikino. I know I've been kind of MIA for the past few days. Karyuncha, Parana Korse, Bissiana, schedule a life of Titan Ricky, and Albert and Shootum, Arabatan Korse. Busy at the way. A Padana Jarin video and Tom Signal, but then again, weekly one video in Jan Pendal Mira, Maximus from Mikinunda. So, in the Jan lagged a pitch called Nanani, no, Nikinada, or a unique storyline or a film in a petty parameter. So, without further ado, let's start. Comedy romance genre. Unique storyline of a film Looks That Kill. 2020 movie arrangi irikkunnathu. Appa ee film la unique storyline patti njan endal review tharam. Idu non spoiler review aanu ṭo. Njan cheriya oru kadha pole paranjirunnu. Ningal endondaan adu kaanenda ennoru kaaryam kooda njan idil paranjaram. Idu Max na kadha paathra avadharippikkunnathu Brandon Flynn ennu parayana 13 reasons why illoru nadanaanu and female role Alex na avadharippikkunnathu Julia Goldani aanu. Looks That Kill ennu parayunnathu oru dark romantic comedy movie aanu. അപ്പോൾ ഈ കഥ റിവോൾവ് ചെയ്യുന്നത് മാക്സ് എന്ന് പറയുന്ന ഒരു ടീനേജ് ബോയ് പുള്ളിക്കാരന് ഏറ്റവും സൗന്ദര്യമുള്ളൊരു മുഖമുണ്ട് അപ്പോൾ ആ മുഖം ആര് നോക്കിയാലും അവർ ചിരിച്ചോണ്ട് മരിക്കും യെസ് ചിരിച്ചോണ്ട് മരിക്കുക വെച്ചാൽ ഒരു കോമഡി രീതിയിലല്ല ബട്ട് ദെൻ അഗൈൻ അവരെന്തോ കണ്ട് ആ സംതൃപ്തിയിൽ മരിച്ചു വീഴുന്നതായിട്ടാണ് നമ്മൾ ഓഡിയൻസ് കാണാൻ പറ്റുന്നത് അപ്പം ഒരു കേഴ്സ് പോലെ ഉള്ളത് ആ ടീനേജറിനെ എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ മുഖം ആര് കണ്ടാലും അവരപ്പം തന്നെ മരിച്ചു വീഴുകയാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ മാക്സ് എന്ന് പറയുന്ന ഈ കഥാപാത്രം മുഖം എല്ലാം കൂടെ ചുറ്റിക്കൊണ്ട് ഒരു ക്യാപ്പും വെച്ച് മുഖം എല്ലാം കൂടെ ചുറ്റി ഒരു കണ്ണാടി മച്ചാണ് എപ്പോഴും നടക്കുന്നത് കാര്യം വെച്ചാൽ ആര് നോക്കിയാലും അവരപ്പം തന്നെ മരിച്ചു വേണം അപ്പം നമുക്ക് ഫസ്റ്റ് ഈ ഫിലിമിൽ കാണാൻ പറ്റുന്നത് വെച്ചാൽ മാക്സ് ഒരു തെറാപ്പി സെഷനിൽ നിൽക്കുമ്പോഴത്തേക്ക് തെറാപ്പിസ്റ്റ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ തെറാപ്പിസ്റ്റ് വിശ്വസിക്കത്തില്ല അപ്പോൾ മാക്സ് തുറന്ന് കാണിക്കുമ്പോഴത്തേക്ക് മാക്സിൻ്റെ ഫേസ് കണ്ടിട്ട് തെറാപ്പിസ്റ്റ് തന്നെ മരിച്ചു വരികയാണ് അപ്പം തൊട്ടാണ് കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ മാക്സിൻ്റെ അച്ഛൻ അമ്മയ്ക്ക് ഇതറിയാം ഒരു പറഞ്ഞ പോലെ ഡാർക്ക് റൊമാൻറ്റിക് കോമഡിയിലാണ് ഈ മൂവി പോകുന്നത് ത്രൂ ഔട്ട് ദ മൂവി ഒരിക്കലും നിങ്ങൾ ഡിപ്രസ്ഡ് ആകത്തില്ല കാര്യം വെച്ചാൽ ഈ മൂവി കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നല്ലൊരു ഫീലിംഗ് എന്തായാലും ഉണ്ട് ഒരു ഫീൽ ഗുഡ് എന്ന് വേണമെങ്കിൽ ഇങ്ങനെ പറയാം നല്ലൊരു യുണീക് സ്റ്റോറി ലൈനാണ് ഈ ലുക്സ് ദാറ്റ് കിൽ എന്ന മൂവിക്കുള്ളത് അങ്ങനെ മാക്സ് എന്ന ഈ കഥാപാത്രം അലക്സ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുകയാണ് പക്ഷേ അവിടെ ഒരു ട്രാജഡി ഉള്ളതെന്ന് വെച്ചാൽ അലക്സ് എന്ന് പറയുന്ന പെൺകുട്ടിക്ക് പുള്ളിക്കാരി ഒരു ഹാർട്ട് കണ്ടീഷനുണ്ട് ഒരു ഫീലിംഗും എന്ന് വെച്ചാൽ ഓവർവെൽമിംഗ് ആയിട്ട് പുള്ളിക്കാരിക്ക് സാഡ്നെസ്സോ അല്ലെങ്കിൽ ഹാപ്പിനെസ്സോ ഒന്നും അധികമായിട്ട് ഉണ്ടാവാൻ പറ്റില്ല എന്ന് വെച്ചാൽ അധികമായിട്ട് എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടായാൽ പുള്ളിക്കാരിക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവും ഹാർട്ടിന് പ്രശ്നമായിട്ട് മരിച്ചോ സാധ്യത കൂടുതലാണ് അങ്ങനെ ഈ രണ്ട് ടീനേജേഴ്സ് തമ്മിൽ തമ്മിൽ കണ്ടുമുട്ടി അവരെ ഇഷ്ടത്തിലായിട്ട് അവരെ ഈ രണ്ട് സിറ്റുവേഷൻസിൽ അവരെങ്ങനെ തരണം ചെയ്യുന്നത് എന്ന് വെച്ചാൽ നടൻ്റെ മുഖം കാണാൻ പറ്റാത്തൊരു നടി അതേപോലെ തന്നെ നടിയെ സന്തോഷിപ്പിക്കാനോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു നടൻ അങ്ങനെ കടന്നു പോകുന്ന നല്ലൊരു റൊമാൻറ്റിക് സിനിമയാണ് ലുക്സ് ദാറ്റ് കിൽ അതുപോലെ തന്നെ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന വേറൊന്നു വെച്ചാൽ മാക്സ് എന്ന ഈ കഥാപാത്രം ചില മരിക്കാൻ പറ്റാത്ത ആൾക്കാർക്ക് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ വേദന സഹിച്ച് ആശുപത്രിയിൽ കിടക്കുന്ന ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി മാക്സ് മുഖം കാണിച്ച് കൊല്ലുന്നതായിട്ട് എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഒരു മേഴ്സി കില്ലിംഗ് എന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിലൊക്കെ നമുക്ക് കുറച്ച് സീൻസ് കാണാൻ പറ്റും വി ക്യാൻ സിമ്പത്തൈസ് വിത്ത് ദിസ് ക്യാരക്ടർ ആക്ച്വലി അപ്പോൾ ഈ മാക്സിൻ്റെ ഈ കേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീക്ക് മിത്തോളജിയിലുള്ള മെഡ്യൂസ മെഡ്യൂസ എന്ന് പറയത്തില്ലേ തലയിൽ മൊത്തം പാമ്പുള്ള നമ്മൾ കുറേ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള പുള്ളിക്കാരുടെ മുഖത്ത് നോക്കിയാൽ കല്ലായി പോവും അപ്പം ലിറ്ററലി ലൈക്ക് മെഡ്യൂസ ലൈക്ക് എഫക്ട് അങ്ങനെയാണ് ഈ മൂവിയിലുള്ളത് വെച്ചാൽ കല്ലായി പോകത്തില്ല മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ മൂവിയിൽ എടുത്ത് കാണിക്കുന്ന വേറെന്ന് വെച്ചാൽ ദ ഫ്രണ്ട്ഷിപ്പ് ഓഫ് മാക്സ് ആൻഡ് ഡാൻ കാരണം വെച്ചാൽ മാക്സിൻ്റെ ഫ്രണ്ടും മാക്സുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പൊക്കെ നമുക്ക് നന്നായിട്ട് ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ദിസ് മൂവി ഷോസ് എ ലോട്ട് ഓഫ് ഇമോഷൻസ് ആൻഡ് ലെസൺസ് ടു ലേൺ അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല സിമ്പത്തൈസ് ചെയ്യാനും അതേപോലെ തന്നെ നമുക്ക് ലേൺ ചെയ്യാൻ കുറേ കാര്യങ്ങളുണ്ട് ഈ മൂവിയിൽ എൻഡിങ് എന്തായാലും വലിയൊരു ട്വിസ്റ്റോടെ അല്ല നിൽക്കുന്നത് പക്ഷേ എൻഡിങ് ഈസ് റിയലി അൺപ്രഡിക്റ്റബിൾ നിങ്ങൾ എന്തായാലും കാണുക വൺ ടൈം വാച്ചബിൾ മൂവിയാണ് വൺ ടൈം അല്ല നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ ഒരു യുണീക് സ്റ്റോറി ലൈനുള്ളതാണ് ഞാൻ ഈ നോൺ സ്പോയിലർ റിവ്യൂ തരാമെന്ന് വിചാരിച്ചത് ലുക്സ് ദാറ്റ് കില്ലിൻ്റെ IMDb റേറ്റിംഗ് എന്ന് പറയുന്നത് 6.3 ആണ് ഇത് നെറ്റ്ഫ്ലിക്സിലില്ല ഇത് ആമസോണിലും ഐട്യൂൺസിലും അവൈലബിൾ ആണ് ഓക്കെ ഗൈസ് അപ്പോൾ ഞാൻ എന്തായാലും റെക്കമെൻഡേഷൻ ഇല്ലാതെ ഞാൻ റിവ്യൂ ആയിട്ട് പറയാൻ കാരണം വെച്ചാൽ ഇതൊരു എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഫോർ കണ്ടൻസ് ലൈക്ക് ദിസ് അപ്പോൾ എന്തായാലും അടുത്ത ആഴ്ച റെക്കമെൻഡേഷൻ ആയിട്ട് തന്നെ വരാം ഇല്ലെങ്കിൽ ഇതേപോലെ നല്ല നല്ല ടി വി ഷോസിന് അല്ലെങ്കിൽ നല്ല മൂവീസിൻ്റെ റിവ്യൂ ആയിട്ട് എന്തായാലും പറയാം ഒരു നോൺ സ്പോയിലർ റിവ്യൂ ആയിരുന്നു കേട്ടോ ഇത് അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ട് മനസ്സിലാക്കി എനിക്ക് സ്പോയിൽ ചെയ്യുന്ന ഇഷ്ടമല്ല സോ ഇറ്റ്സ് ബെറ്റർ ടു ഗീവ് നോൺ സ്പോയിലർ റിവ്യൂസ് റൈറ്റ് ഓക്കെ ഗായ്സ് സോ സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ ടേക്ക് കെയർ ബൈ